ഹൈ മൈ ഡിഫൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപാഠം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാപ്പ് വീഡിയോയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ കുറിച്ചാണ്. ഇവിടെ കാണാൻ പറ്റും ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ദ്വീപിനെ കുറിച്ച്, ഈ ഗ്രൂപ്പ് ഓഫ് ഐലൻഡിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മാപ്പ് വീഡിയോസിന് ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ആദ്യമായിട്ടാണ് നിങ്ങൾ മാപ്പ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഇതിന് മുമ്പുള്ള മാപ്പ് വീഡിയോസ് എല്ലാം കണ്ട് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ കൂടെ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അതിന്റെ കൂടെ ഞാൻ ആൻഡമാൻ നിക്കോബാറിനെ കുറിച്ച് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു, അതുപോലെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു പി ഡി എഫും തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രധാനമായിട്ടും പ്രിലിംസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൽ പറയുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും കൂടെ ലഭിക്കുന്നതായിരിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ആൻഡമാൻ നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ദ്വീപ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ വരുന്നത്. അപ്പൊ ജസ്റ്റ് അതിന്റെ അടുത്തുള്ള ആളുകളെ ബേ ഓഫ് ബംഗാളിലാണ് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കാം. ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗമായിട്ടുള്ള ബേ ഓഫ് ബംഗാളിൽ. അപ്പൊ തന്നെ ഇത് രണ്ട് സ്ഥലത്തും ഒന്നെങ്കിൽ ചെന്നൈയിൽ നിന്നും അതുപോലെ തന്നെയാണ് കൽക്കത്തിൽ നിന്നാണ് പൊതുവെ ഇതിലേക്ക് ആക്സിഡന്റ് ആവാറെന്ന് അറിഞ്ഞിരിക്കും. പ്രധാനമായിട്ടും അതിന്റെ അടുത്ത് ഉള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിൽ ആൻഡമാൻ സി ഉണ്ട്. ആൻഡമാൻ സീന്റെ ഭാഗമായിട്ട് തൊട്ട് താഴെ ഉള്ളത് സുമാത്രയാണ്. ഇത് സുമാത്ര എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, സുമാത്ര ഇന്തോനേഷ്യന്റെ ഒരു ഐലൻഡ് ആണ് സുമാത്ര. ഓക്കെ, അതുപോലെ തന്നെ ഈ സൈഡിലും തന്നെ തായ്ലാന്റിന്റെ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ സൈഡിൽ വരുന്നുണ്ട് അറിഞ്ഞിരിക്കും. തായ്ലാന്റിന്റെ ഭാഗം ജസ്റ്റ് ഒരു ഓവറോൾ പിക്ചർ ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പോവാം. അതേ രീതി നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു വീഡിയോയിൽ നമ്മൾ ലക്ഷ്യദ്വീപ് ഇവിടെ കാണുന്ന ലക്ഷ്യദ്വീപ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇന്നൊരു ദിവസം നമ്മൾ ഇത് മാത്രമാണ് നോക്കുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ദ്വീപുകൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇവിടെ കാണുന്നുണ്ടോ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഗ്രൂപ്പുകൾ. ഓക്കെ, ആൻഡമാൻ എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ നിക്കോബാർ എന്നുള്ള ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ആൻഡമാൻ നിക്കോബാർ, ആൻഡമാനിലാണെങ്കിൽ നോർത്ത് ആൻഡമാൻ, അതുപോലെ തന്നെ മിഡിൽ ആൻഡമാൻ, അതുപോലെ തന്നെ സൗത്ത് ആൻഡമാൻ, ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പ് ഓഫ് ആൻഡമാനാണ് പ്രധാനമായിട്ടുള്ളത് അറിഞ്ഞിരിക്കാം. നോർത്ത് ആൻഡമാൻ, മിഡിൽ, സൗത്ത്. നമ്മൾ ഇതൊരു ആദ്യം ആൻഡമാൻ മാത്രം നോക്കിയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യാം, നിക്കോബാറിലോട്ടും വരാം. ഇത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു ചാനലാണ് ഇത്, 10 ഡിഗ്രി ചാനലാണ് ഇത് ആൻഡമാനെയും നിക്കോബാറിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ബേ ബംഗാൾ ഉണ്ട് സൈഡിലുള്ളത്, ഇവിടെ എന്തുണ്ട്, ആൻഡമാൻ സി ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ ഗ്രൂ ഈ ഒരു ഓർഡർ ജസ്റ്റ് പഠിച്ചു നോക്കണം. നോർത്ത് ആണ് ഫസ്റ്റ്, പിന്നെ മിഡിൽ, പിന്നെ സൗത്ത്. അത് ഓർത്തിരിക്കുക, ഈസി ആയിരിക്കും. നോർത്ത്, മിഡിൽ, സൗത്ത്, ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതാണ്. അതിന്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ വരുന്നത് ആൻഡമാൻ നിക്കോബാറിന്റെ ക്യാപിറ്റൽ വരുന്നത് ഇവിടെയാണ് ഉള്ളത്, ആൻഡമാനിലാണ്. നോർത്ത് പ്ലെയർ, നോർത്ത് പ്ലെയർ എന്ന് പറയുന്നത് സൗത്ത് ആൻഡമാനിലാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതിന്റെ ക്യാപിറ്റൽ വരുന്നത് ഇവിടെ. ഇതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന്, നമ്മുടെ ഈ ഒരു ബാരൺ ഐലാൻഡ് ഇതിന്റെ ഭാഗമായിട്ടേ വരുന്നത്. ബാരൺ ഐലാൻഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വോൾക്കാനോ എന്ന് പറയുന്നത് ബാരൺ ഐലാൻഡ് ആണ് ഒന്ന് അറിഞ്ഞിരിക്കാം. അത് ഇവിടെയാണ് വരുന്നത് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു നോർത്ത് സെന്റിനൽ ഐലാൻഡ്, നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടതായിരിക്കും, നോർത്ത് സെന്റിനൽ ഐലാൻഡ് ഉണ്ട്. അതും ഈ ഒരു ഇവിടെ സെന്റിനൽ ട്രൈബ്സ് ഒക്കെ താമസിക്കുന്നതാണ്, അതിവിടെ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കാം. ഈ ഒരു ഓർഡറും ജസ്റ്റ് പ്രധാനമായിട്ട് നീ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, PDF അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ വരുന്നത് നിക്കോബാർ ഐലാൻഡ് ആണെങ്കിൽ ആദ്യം വരുന്നത് കാർ നിക്കോബാർ ആണ്. കാർ, ഓക്കെ, കാറിലാണ് നിക്കോബാറിലോട്ട് പോകുന്നുണ്ട് ആലോചിച്ചാൽ മതി. കാർ നിക്കോബാർ വരുന്നുണ്ട് ആദ്യം അറിഞ്ഞിരിക്കാം. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ആര് വരുന്നുണ്ട്, നമ്മുടെ ലിറ്റിൽ നിക്കോബാർ വരുന്നുണ്ട്, ലിറ്റിൽ നിക്കോബാർ. ഓക്കെ, കാർ നിക്കോബാർ, അതുപോലെ തന്നെ ലിറ്റിൽ നിക്കോബാർ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഞാനൊരു ചിത്രം ഒന്ന് മാറ്റി കാണിക്കാം. ഈ ഒരു ഓർഡർ ജസ്റ്റ് ഈ ഒരു ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഓർഡർ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഈ ഓർഡർ ഐഡിയ ഉണ്ടാവും. ഓക്കെ, ഞാൻ PDF ഭാഗമായിട്ട് അത് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത് ഗ്രൂപ്പ് ഓഫ് ലക്ഷദ്വീപിനെ കുറിച്ചാണ് നമ്മൾ നോക്കാം. അപ്പൊ നിക്കോബാർ ആണെങ്കിൽ നമ്മളൊന്ന് ഗ്രേറ്റ് നിക്കോബാർ ഉണ്ട്, അതൊക്കെ ഗ്രേറ്റ് ഗ്രേറ്റ് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ എന്ന് പറയുമ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് നോർത്ത് ആൻഡമാൻ ഉണ്ട്, പിന്നെ വരുന്ന മിഡിൽ ആൻഡമാൻ, പിന്നെ സൗത്ത് ആൻഡമാനാണ്. ആ സൗത്ത് ആൻഡമാന്റെയും ലിറ്റിൽ ആൻഡമാന്റെ ഇടയിൽ വരുന്നതാണ് ഏത്, സൗത്തിൽ കഴിഞ്ഞാൽ ലിറ്റിൽ ആൻഡമാൻ ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ലിറ്റിൽ ആൻഡമാൻ ഉണ്ട്, ആ സൗത്ത് ആൻഡമാന്റെയും ലിറ്റിൽ ആൻഡമാന്റെ ഇടയിലൂടെയാണ് ഡ്രങ്കൻ പാസ്, ഡ്രങ്കൻ പാസ് വരുന്നത് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ തൊട്ട് താഴെ ആര് വരുന്നുണ്ട്,
നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ് വരുന്നത് നിക്കോബാർ. നിക്കോബാറിന്റെയും ഇതിനിടയിലുള്ളതാണ് 10 ഡിഗ്രി ചാനൽ. ഞാൻ പറഞ്ഞല്ലോ 10 ഡിഗ്രി ചാനൽ ഉണ്ട്. നിക്കോബാറിലാണെങ്കിൽ ഏറ്റവും താഴെ വരുന്നതാണ് ഇത്, നമ്മുടെ ഇന്ദിരാ പോയിന്റ് എന്നുള്ള ഒരു ടോപ്പിക്കും നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും സൗത്ത്, നമ്മൾ കന്യാകുമാരിയും കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് താഴോട്ട് പോകുന്നത്, ഏറ്റവും സൗത്തിൽ വരുന്നതാണ് ഇത് നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ് എന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ, അതിൽ നിക്കോബാറിൽ തന്നെ ഏറ്റവും ഇന്ത്യയുടെ സൗത്ത് ആയിട്ട് വരുന്നത് ഇതാണ്, നമ്മുടെ ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ് 2014 സുനാമിയിലൊക്കെ വെള്ളത്തിനടിയിലോട്ടൊക്കെ പോയിരുന്നു. പിന്നെ ഇവിടെ ഈ ഒരു ആൻഡമാനിൽ ഇറങ്ങിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് നെർക്കോണ്ടം ഐലാൻഡ് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കണം. നെർക്കോണ്ടം ഐലാൻഡ് പറ്റിയത് അത് എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള വോൾക്കാനാണെന്ന് അറിഞ്ഞിരിക്കുക. അതേസമയത്ത് ബാരൻ ഐലാൻഡ് ആണെങ്കിൽ ഡോർമെന്റ് ആണ്, ഡോർമെന്റ് ആണ്. പക്ഷെ ഇന്ത്യയിൽ ഒറ്റ ആക്റ്റീവ് വോൾക്കാനോ ഇല്ല എന്ന് പറ്റി അറിഞ്ഞിരിക്കണം. ആക്റ്റീവ് വോൾക്കാനോ ഇല്ല, മൂന്ന് തരം വോൾക്കാനോ ടൈപ്പാണുള്ളത് നെർക്കോണ്ടം, ബാരൻ എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഇന്ത്യയിലുള്ളത് ഒരു എക്സ്റ്റിങ്ക്റ്റും ത്രീ ടൈപ്സ് ഓഫ് വോൾക്കാനോസ് ആണുള്ളതെങ്കിൽ അതിൽ ഇന്ത്യയിലുള്ളത് ഒന്ന് എക്സ്റ്റിങ്ക്റ്റ് വോൾക്കാനയും ഒരു ഡോർമെന്റ് വോൾക്കാനയും നമുക്കുള്ളതെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിന് കൂടെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിനൊരു മാപ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാപ്പ് ഓക്കെ, ഇതാണ് ഇവിടെ ഈ ഒരു ഏറ്റവും ഹൈയസ്റ്റ് പീക്ക് സാഡൽ പീക്ക് ആണ്. ജസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, വിഡിഎഫിൽ കൊടുത്തിട്ടുണ്ട്. നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ലോവർ ആൻഡമാൻ, ഓക്കെ, ആൻഡ് ലിറ്റിൽ ആൻഡമാൻ. ഓക്കെ, ജസ്റ്റ് നോക്കി വെക്കണേ, നോർത്ത്, മിഡില്, ലോവർ, സൗത്ത് എന്ന് വരാം. അപ്പൊ ലിറ്റിൽ ആൻഡമാൻ. നിക്കോബാർ ആണെങ്കിൽ കാർ നിക്കോബാർ ഉണ്ട്, ലിറ്റിൽ നിക്കോബാർ ഉണ്ട്, ഇവിടെ ലിറ്റിൽ നിക്കോബാർ, ദെൻ ഗ്രേറ്റ് നിക്കോബാർ. ഇങ്ങനെ മൂന്ന് ഓർഡർ ജസ്റ്റ് അറിഞ്ഞിരിക്കണേ, കാർ നിക്കോബാർ, ലിറ്റിൽ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ. ഓക്കെ, ആൻഡമാനെ നിക്കോബാർ തമ്മിൽ സെപ്പറേറ്റ് ഈ ഒരു ഇതിന് ഡെങ്കം പാസേജ് പോകുന്നുണ്ട്. അപ്പൊ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഗ്രി ചാനലിനും പോകുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇവിടെ ആൻഡമാൻ സി ആണുള്ളത്, ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഓക്കെ, രണ്ടും ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗം തന്നെയാണ് അറിഞ്ഞിരിക്കുക. പോർട്ട് ബ്ലെയർ ക്യാപിറ്റൽ ഉള്ളത് ഇവിടെയാണ്, സെൻട്രൽ ട്രൈബ്സ് ഉള്ളത് ഇവിടെയാണ്. ഓക്കെ, സെൻട്രൽ ഐലാൻഡ് ഒക്കെ ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കാം. ഇതിനോട് ചിത്രങ്ങൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, ഇവിടെ നെർക്കോണ്ടം ഐലാൻഡ് ആണ്, നെർക്കോണ്ടം ഐലാൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, നെർക്കോണ്ടം ആ ഒരു. പിന്നെ ഇവിടെ ഈ ഒരു തൊട്ട് മുകളിൽ നമ്മളുടെ ഈ ഒരു ഉള്ള ചാനലാണ് കൊക്കോ ചാനൽ കേട്ടോ, കൊക്കോ ചാനലാണ് തൊട്ട് മുകളിൽ മ്യാൻമാറുമായിട്ട് തന്നെ, അല്ലെങ്കിൽ മ്യാൻമാറിന്റെ എന്താണ് കൊക്കോ ഐലാൻഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് കൊക്കോ ചാനലാണെന്ന് അറിഞ്ഞിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നോർത്ത് ആൻഡമാൻ, മിഡില്, സൗത്ത്, ഓക്കെ, ലിറ്റിൽ, കാറ്, ഗ്രേറ്റ്. ഈ ഗ്രേറ്റിന്റെ തൊട്ട് താഴെ വരുന്ന പോയിന്റ് ആണ് ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ് അതാണ് ഇന്ത്യയിലെ ഏറ്റവും സദൻ. പിന്നെ തൊട്ട് താഴെ വരുന്ന ചാനലാണ് ഗ്രേറ്റ് ചാനൽ. അപ്പൊ ഞാനിപ്പോ ഏതൊക്കെ ചാനൽ പറഞ്ഞു, ഒന്ന് ഗ്രേറ്റ് ചാനൽ അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ ഇവിടെ 10 ഡിഗ്രി ചാനൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക, പിന്നെ ഡെങ്കൻ പാസേജ് മനസ്സിലാക്കി വെക്കുക, കൊക്കോ ഐലാൻഡ് മനസ്സിലാക്കി വെക്കുക, അതുപോലെ തന്നെ ഒരു കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ചാനൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, കാണാൻ പറ്റുക. സോംബ്രിയോ, ഓക്കെ, സോംബ്രിയോ എന്നുള്ള സോംബ്രിയോ ചാനൽ ജസ്റ്റ് ഒരു ഈ ഒരു ഗ്യാപ്പിലൂടെ പോകുന്നതാണ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, ആൻഡമാൻ നിക്കോബാറിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പി ഡി എഫിൽ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ഏകദേശം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ്ഷോർ ഐലാൻഡുകൾ ഏകദേശം നമുക്ക് 1328 ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലാൻഡ് ഉണ്ടായിട്ടുള്ളത്, അത് ഫോം ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഇന്ത്യൻ പ്ലേറ്റും ബർമ്മ മൈനർ പ്ലേറ്റ് ആണ്. ബർമ്മ പ്ലേറ്റും കൂടെ കൊളീഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉണ്ടായിട്ടുണ്ടായത്. രണ്ട് പ്ലേറ്റ് കൂട്ടി മുട്ടിയിട്ടാണ് സിമിലർ നമ്മളെ ഹിമാലയ ഉണ്ടായതുപോലെ, ഹിമാലയാണെങ്കിൽ യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും കൂട്ടിമുട്ടിയിട്ടാണെങ്കിൽ ഇത് ഇന്ത്യൻ പ്ലേറ്റും ബർമ്മ പ്ലേറ്റും കൂടെ കൂട്ടിമുട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ആൻഡമാൻ നിക്കോബാർ ഉണ്ടായതെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡമാൻ നിക്കോബാർ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ആൻഡമാൻ നിക്കോബാർ എന്ന് പറഞ്ഞാൽ അരക്കൻ യോമന്റെ എന്നാണ് ഒരു എക്സ്റ്റൻഷൻ കൂടിയാണ്. അരക്കൻ യോമനും കാണാൻ പറ്റും, ഈ ഒരു അരക്കൻ യോമ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടും കൂടി ഉണ്ടായതാണ് ഇതെന്ന് അറിഞ്ഞിരിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് എക്സ്റ്റൻഷൻ ആയിട്ടാണ് ആൻഡമാൻ നിക്കോബാർ ഐലാൻഡിനായിട്ടുള്ളത്. ഈ ഒരു ഇതാണ് ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് കേട്ടോ, അറിഞ്ഞിരിക്കുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റിയൂണിയൻ ഹോട്ട്സ്പോട്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഐലാൻഡിനെ ലക്ഷദ്വീപും ഐലാൻഡിനൊക്കെ പറയാൻ പറ്റുന്ന അറിഞ്ഞാൽ ലക്ഷദ്വീപ് ഐലാൻഡ്. ലക്ഷദ്വീപ് ഐലാൻഡ് കോറൽ ഐലാൻഡ് ആണ്. നമുക്ക് രണ്ട് ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ് ഉള്ളത്, ലക്ഷദ്വീപ് ആൻഡമാനും. ആൻഡ് ലക്ഷദ്വീപിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഇൻലാൻഡ് ഐലാൻഡുകളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ,
ഈ ഒരു ഇത് മനസ്സിലായി. ലക്ഷദ്വീപിലാണ് രണ്ട് ചാനലും പഠിക്കേണ്ടത്, നയൻത് ഡിഗ്രി ചാനലും എയ്ത്ത് ഡിഗ്രി ചാനലും. ഞാൻ എന്ത് ചെയ്യും, ആ സമയം എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, പിന്നെ ആൻഡമാൻ നിക്കോബാറിനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ ബംഗാളാണുള്ളത്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് 265 വലിയ ഐലാൻഡുകളും ഒക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ അതിലുള്ള ഡങ്കൻ പാസേജ് സെപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ലെറ്റിൽ ആൻഡമാനെയും സൗത്ത് ആൻഡമാനെയും കാണിച്ചു തന്നു. അപ്പൊ തന്നെ ഗ്രേറ്റ് ആൻഡമാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ വരുന്നതാണ് 10 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിക്കോബാർ ഐലാൻഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് 10 ഡിഗ്രി ചാനൽ, ആൻഡമാനെയും ഇതിനെയും 10 ആണ് അവിടെ ഉള്ളത് അറിഞ്ഞിരിക്കും. ഓക്കെ, പിന്നെ കൊക്കോ സ്ട്രൈറ്റ് ഉണ്ട്, നോർത്ത് ആൻഡമാനെയും കൊക്കോ ഐലാൻഡിനെയും മുകളിൽ കാണിച്ചു തന്നു. കൊക്കോ സ്ട്രൈറ്റ്, നോർത്ത് ആൻഡമാനെയും ഇതിനെ അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ എന്താ, ഗ്രേറ്റ് നിക്കോബാർ ആണ് ഏറ്റവും ലാർജസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് വോൾക്കാനോസ് ആണ് ബാരണും നർക്കോണ്ടം ഐലാൻഡുകളാണ് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ പോർട്ട് ബ്ലെയർ ആണ് ക്യാപിറ്റൽ, ആക്റ്റീവ് വോൾക്കാനോസ് ഇല്ല എന്ന് അറിഞ്ഞിരിക്കാം. സാഡിൽ പീക്ക് ആണെങ്കിൽ ഏകദേശം അതാണ് ഏറ്റവും ഹയസ്റ്റ് പീക്ക്. അതുപോലെ തന്നെ അവിടെ ട്രോപ്പിക്കൽ മറൈൻ ക്ലൈമറ്റ് ആണുള്ളത്, ഡെൻസ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അവിടെ കാണാൻ പറ്റും. എന്റെ റീജിയൻ എന്താണ്, എർത്ത്ക്വേക്കിന് വൾണറബിൾ ആണ്. ആൻഡമാൻ നിക്കോബാർ ഐലാൻഡ് എന്ന് പറയുമ്പോൾ അവർ എന്ത് ചെയ്യാനാണ്, എമറാൾഡ് ഐലാൻഡ് എന്നുള്ള പേരിലും അടയാളപ്പെടാണ്ട് അറിഞ്ഞിരിക്കാം. അപ്പൊ തന്നെ ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട ഒരു പാലിയോലിത്തിക് പീപ്പിൾസ് ഇവിടെ ഉള്ളത് ഏതൊക്കെയാണ്, സെന്റിനലീസ് ആണ്. സെന്റിനലീസ് എന്ന് പറയും, അവരാണ് ലാസ്റ്റ് ഹ്യൂമൻ ആണ് ഓൺ ദി എർത്ത് ഹു റിമെയിൻഡ് അൺടച്ച്ഡ് ബൈ ദ മോഡേൺ സിവിലൈസേഷൻ. എന്ത് ചെയ്യാണ്, ടച്ച് ചെയ്യാതെ ഉള്ള ഏറ്റവും ലാസ്റ്റ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെന്റിനൽസ് ആണ്. അപ്പം ആ ഒരു പ്രാകൃതമായ രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും ജീവിക്കുന്നത് അറിഞ്ഞിരിക്കാം, ജീവിക്കുന്നത്. ഇതാണ് അതിന്റെ ചിത്രങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഒരു റിച്ചസ് ആർക്കിപെലാഗോ പറയാറുണ്ട്, അതിലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടത്, ഈ ഒരു മെയിൻ ഗ്രൂപ്പ് ഓഫ് ആൻഡമാൻ ഐലാൻഡിന്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ് ആണ്. അതിൽ കുറച്ച് ആളുകളുടെ പേര് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റോസ് ഐലാൻഡ് റീനെയിം ചെയ്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലാൻഡ് ആക്കിയിട്ടുണ്ട്, ദ്വീപാക്കിയിട്ടുണ്ട്, റോസ് ഐലാൻഡ് മാറ്റം വരുത്തിയുണ്ട്. അതേസമയത്ത് നമ്മുടെ ഷഹീദ് ദ്വീപാക്കിയിട്ടുണ്ട്, നെയിൽ ഐലാൻഡ് ഷഹീദ് ദ്വീപാക്കിയിട്ടുണ്ട്. അപ്പൊ തന്നെ ഹാവലോക്ക് ഐലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, സ്വരാജ് ദ്വീപാക്കിയിട്ടുണ്ട്. കാണാൻ പറ്റും, ചിത്രം കാണിച്ചു തരാം. ഇതാണ് പേരുകൾ മാറ്റിയ ഐലാൻഡ്. ഓക്കെ, ഇതാണ് സ്വരാജ് ദ്വീപ്. അത് മൂന്നുള്ളത് ആൻഡമാൻ ഗ്രൂപ്പ് ഓഫിന്റെ ഭാഗമായിട്ടാണ് അറിഞ്ഞിരിക്കുക. സ്വരാജ് ദ്വീപ് പുതിയ പേരാണ്, മുമ്പ് ആ പേരുണ്ടായിരുന്ന ഹാവ്ലോക്ക് ഐലാൻഡ് ആയിരുന്നു, സ്വരാജ് ദ്വീപ് ആക്കിയിട്ടുണ്ട്. ഷഹീദ് ദ്വീപ് മുമ്പുണ്ടായിരുന്ന നൈൽ ഐലാൻഡ് ആയിരുന്നു, അത് മാറ്റി ഷഹീദ് ദ്വീപ് ആക്കിയിട്ടുണ്ട്. അതേസമയത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലാൻഡ്, മുമ്പ് റോസ് ഐലാൻഡ്. ഓക്കെ, നേതാജി ക്രോസ് കൊടുത്ത് ആലോചിച്ചാൽ മതി, നേതാജി റോസ് നേതാജി ആയിട്ട് മാറി. അപ്പൊ തന്നെ ഹാവ്ലോക്ക് എന്ത് ചെയ്തു, സ്വരാജ്. ഓക്കെ, ലോക്ക് തുറന്ന് സ്വരാജ്യം കിട്ടി. ഷഹീദ് നെയിലെ നമ്മളത് ഷഹീദായി എന്നാലോചിക്കുക. അങ്ങനെ മൂന്ന് പേരെന്ത് ചെയ്യാ, ജസ്റ്റ് മാറ്റം വന്നിട്ട് അഥവാ ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി, മാച്ച് ദ ഫോളോയിങ് പറഞ്ഞ ക്വസ്റ്റ്യൻ യു പി എസ് ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡുകൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഞാനിവിടെ ചിത്രം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ PDF എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. UPSC പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്താണ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലക്ഷദ്വീപിന്റെയും മറ്റുള്ള ഇന്ത്യയുടെയും മറ്റുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ വേൾഡിന്റെയും എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ച് എന്ത് ചെയ്യണം, തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ കാണാം.